ഇരുപത്തിനാല് മണിക്കൂറും അതിന് മുമ്പിലാ. ചില നേരത്തെ പെരുമാറ്റം കണ്ട കിറുക്കാണെന്ന് തോന്നും. ആ പെണ്ണിനെ ഓർത്തിട്ടാ. അവളെ ഓർക്കുമ്പം നമുക്കിതൊക്കെ ക്ഷമിക്കാതെ പറ്റുമോ ദേവമ്മേ? വാ 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 വാ. ബാക്കിയുള്ളവരൊക്കെ എവിടെ? ഇത് എല്ലാവർക്കും കൊടുക്കണം. എന്തൊക്കെയുണ്ട് ശാന്താറാം? മാലയ്ക്ക് സുഖം തന്നെയല്ലേ? വരണം. ഇത് മാലയ്ക്ക്. അവൾക്കിപ്പോ മധുരപലഹാരങ്ങൾ കഴിക്കേണ്ട പ്രായമാ. അകത്തേക്ക് വരാം, യാമി ഒരുങ്ങി. എനിക്ക് ഈ വസുമതിയുടെ ഒരു നാണം കാണുമ്പോ. ഇനി താമസിച്ചാൽ യാമിക്ക് അതൊരു മുഷ്ടിലാവും. ദാ അങ്ങനെയല്ലേ ശാന്താറാം?
ഭവതി ആ വന്നോ താൻ ഇത് എവിടെയായിരുന്നു കാണാതായപ്പോൾ ഞാൻ ഇങ്ങ ഇറങ്ങി ഉരയിൽ ഏറ്റവും വിലപ്പെട്ട അതിഥി വന്നിരുന്നു ദേവറാവു അതുകൊണ്ട് ഇറങ്ങാൻ കുറച്ച് വൈകി താൻ ഇപ്പോഴേ കഴിച്ചിട്ടുണ്ടോ ആ കുറച്ച് വല്ലാത്തൊരു വിമ്മിട്ടം എന്തോ പൊതിയൊക്കെ മാലയ്ക്ക ആ അവള് പെട്ടെന്ന് വളരാൻ അവളുടെ അമ്മയെപ്പോലെ സുന്ദരിയാകാൻ ദേവറാവുവിന്റെ വക പലഹാരം വിധിയാണോ അല്ലെങ്കിൽ 15 കൊല്ലം മുമ്പ് ഉദയപുരത്ത് കച്ചേരിയും കഴിഞ്ഞു പോയ ഭാഗവതർ എന്തിനാ ദേവദാസി പുരയിൽ ചെന്ന് കയറിയത് കലാകാരന്റെ ദൗർബല്യം പെണ്ണിനെ അറിയാത്തവനൊന്നും ആയിരുന്നില്ലല്ലോ ശാന്താറാം എന്നിട്ടും പെട്ടുപോയി എന്റെ പാട്ടിനൊത്ത് അവളുടെ ചിലങ്കുകൾ ആടി തിമിർത്തപ്പോ ആ നനഞ്ഞ വിരലുകൾ എന്നെ സ്പർശിച്ചപ്പോ അപ്പോഴൊക്കെയും അന്നോളം അനുഭവിക്കാത്ത ഒരു സുഖം ഒരാനന്ദം ദാസിപ്പുരയിലെ ചൂട് തേടി പോയവന് അന്ന് കിട്ടിയത് അതൊന്നും ആയിരുന്നില്ലടോ നെഞ്ച് നിറച്ച് മനസ്സ് നിറച്ച് സ്നേഹമായിരുന്നു ദാസിപ്പുരയിൽ നിന്ന് അവളെ ഇറക്കിക്കൊണ്ടു വരുമ്പോ അന്നോളം തൊണ്ട പൊട്ടി പാടിയതെല്ലാം നഷ്ടപ്പെടുകയായിരുന്നു എല്ലാം ദേവദാസിയെ കൂടെ പാർപ്പിച്ചവനെ എല്ലാവരും ചേർന്ന് വിലക്കി ഒരുപാട് തെണ്ടി ഒന്ന് പാടാൻ ഒരു വേദി കിട്ടാൻ അവസാനം സ്വന്തം ഭാര്യയ്ക്ക് ഒരു നേരത്തെ അന്നം കൊടുക്കാൻ വീണ്ടും പാടി എവിടെ അതേ ദാസിപുരിയിൽ തന്നെ ശാന്താറാമിന്റെ കണ്ണീരിന്റെ ഉപ്പ് നുകരാൻ എന്നും അവൾ കൂടെ തന്നെ ഉണ്ടായിരുന്നു കണ്ണു തുറക്കാത്തൊരു ചോരക്കുഞ്ഞിനെ തന്നിട്ട് അവൾ പോകുന്നത് വരെ അവൾ മരിച്ചിട്ടും ശാന്താറാം തളർന്നില്ലടോ മനസ്സ് തളരാതിരുന്നിട്ടും ശരീരം തളർന്നു രോഗിയായി ആകെയുണ്ടായിരുന്ന വീടും പോയി ഇപ്പോ എനിക്ക് പേടിയാകുന്നടോ ശരിക്കും എന്റെ കുട്ടിക്ക് വില പറയുക അവരിപ്പോ അവള് വലുതാകാൻ കാത്തിരിക്കുക തനിക്ക് മകളും കുട്ടി എവിടേക്കെങ്കിലും പോയിക്കൂടെ എവിടേക്ക് അത് ഈ ശരീരവും കൊണ്ട് തെണ്ടിയിട്ടാണെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കാമെന്ന് വയ്ക്കാം അതുമാത്രം പോരല്ലോ അവളുടെ പ്രായം അത് അവളെ എവിടെയെങ്കിലും രക്ഷപ്പെടുത്തുമോടോ പിന്നെ കൊടുക്കില്ലടോ ഞാൻ ഒരു സമ്പ്രദായത്തിനും ഞാൻ അവളെ കൊടുക്കില്ല ഒക്കിൽ ജീവനുള്ളിടത്തോളം അവളെ ഒരു ദേവദാസിയാക്കാൻ ഞാൻ സമ്മതിക്കില്ല ജീവിതത്തിൽ എല്ലായിടത്തും തോറ്റ ഈ പാവം ഭാഗവതർക്ക് എവിടെയെങ്കിലും ഒന്ന് ജയിക്കണ്ടേടോ എന്താ ഇത് ഞാനിത് കഴിച്ചേ എന്നിട്ട് വാ